ഹായ്, വെൽക്കം ടു നിഷ സ്ട്രീംസ്. ഇത് എന്താണല്ലേ വിചാരിക്കുന്നേ? ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവങ്ങളാ കേട്ടോ. എന്താ എന്റെ മുഖത്ത് ഇത്ര സന്തോഷമൊന്നല്ലേ വിചാരിക്കുന്നത്? പെണ്ണുങ്ങളല്ലേ, കുറെ സാധനങ്ങളൊക്കെ മേടിച്ചത് വീട്ടിലെത്തിക്കഴിയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ നമുക്ക്. അപ്പൊ ഞാനിത് എന്തൊക്കെയാ എന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. മൂന്ന് സാധനങ്ങളല്ല, നാല് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഒരെണ്ണം ഇതുവരെ എത്തിയില്ല കേട്ടോ. പക്ഷെ അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് ഈ എത്തിയ മൂന്ന് സാധനങ്ങൾ നമുക്ക് ഏതായാലും പൊട്ടിക്കാം. ഒരെണ്ണം ഒരു പൂരി പ്രസറാണ്, നമ്മുടെ പൂരി ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പ്രസർ. പിന്നെ ഒരു കിച്ചൺ സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ അടുക്കളയിലെ ഈ പാത്രം കഴുകുന്ന ബ്രഷും സ്പോഞ്ചും ഒക്കെ തൂക്കിയിടുന്ന ഒരു സംഭവം. ഇത് മൂന്നുമാണ് ഞാൻ ഓർഡർ ചെയ്ത്. ഇനി വന്നത് എന്തൊക്കെയാണ് എന്ന് തുറന്ന് നോക്കാവേ. ആദ്യം ഏറ്റവും ചെറിയ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് ആ പാത്രം കഴുകുന്ന സ്പോഞ്ചൊക്കെ തൂക്കിയിടുന്ന സാധനമാണ്. എന്റെ ഇരിക്കുന്നത് ഈ അടിയിൽ കൂടെ വെള്ളം പോകത്തില്ല, അപ്പം അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്ന് എപ്പോഴും കമത്തി കളയാണ് പണി. അപ്പം അടിയിൽ ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് ഹോൾഡറിന്റെ പടം കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. അത് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. വാഷ് ബേസിന് തൂക്കിയിടാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു സാധനം. ദേ ഇങ്ങനെ ടാപ്പിന്റെ സൈഡിലോട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി വെക്കും. എന്നിട്ട് പാത്രം കഴുകുന്ന സ്പോഞ്ചൊക്കെ തൂക്കിയിടാം. അടിയിൽ കൂടെ കണ്ടോ ഹോളുണ്ട്, അപ്പം വെള്ളം പൊക്കോളും. ഇങ്ങനെ ശരിക്കും ആ സ്പോഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വരിക എന്നാണ് പറയുന്നത്. ഈ സ്പോഞ്ച് ഞാനാണെങ്കിൽ ഒരു 10-ഓ 15-ഓ ദിവസം കൂടുമ്പോൾ സ്പോഞ്ചുകൾ രണ്ടും കളഞ്ഞ് പുതിയത് വെക്കും കേട്ടോ. അങ്ങനെ ചെയ്യണം. ഒരു 15 ദിവസത്തിൽ കൂടുതൽ ഞാൻ ഉപയോഗിക്കാറില്ല ഒരെണ്ണം. പക്ഷെ അന്നാലും അതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ കമത്തിക്കൊണ്ടിരിക്കും. സ്പോഞ്ച് ഓരോ പ്രാവശ്യം പാത്രം കഴുകിട്ട് കഴുകി വെക്കും. എന്നാലും അതിൽ നിന്ന് ഊർന്നു വരുന്ന വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ അടിയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു സാധനം ഞാൻ കുറെ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. തൂക്കിയിടാൻ പറ്റി അതുകൊണ്ട് ഇത് കിട്ടി. ഞാൻ തൂക്കിയിട്ടിട്ട് കാണിക്കാവേ. ഇത് മാറ്റി വെക്കാം. ഇത് പൂരി പ്രസർ, അതിന് നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. ഇത് ഓൾറെഡി പെട്ടി ഒന്ന് തുറന്നിരുന്നു. എന്നുവെച്ചാൽ നന്ദു ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു, അപ്പൊ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോണ്ട് നന്ദു ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എന്റെ പൂരി പ്രസർ ഒന്നും എടുക്കരുത്, നന്ദുവിന്റെ സാധനം മാത്രം അതിന് എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്കൊന്ന് മോളുടെ സാധനം ഇരുന്നാന്ന് തോന്നുന്നു. പൂരി പ്രസർ ഇവിടെ തന്നെയുണ്ട്, അത് തുറന്നിട്ടില്ല. ഇതാണ് എന്റെ പൂരി പ്രസർ. ഇത് രാജ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്, രാജ് റൊട്ടി മേക്കർ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമന്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ലിങ്ക് അയച്ചു തരാം. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് രാജ് കമ്പനി പേര്, പിന്നെ സൈസ് 18.5 സെന്റിമീറ്റർ ആണ്. ഞാൻ ചപ്പാത്തി ഡെയിലി ഉണ്ടാക്കുമ്പോഴൊന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ സൈസ് മേടിച്ച. മെയിൻ ആയിട്ട് പൂരിക്കും പെട്ടൂരിക്കും വേണ്ടിയാണിത് മേടിച്ചത്. ചപ്പാത്തി ഇപ്പം ഒരു ദിവസവും ഇത് എടുക്കാനായിട്ട് ചപ്പാത്തി വരുത്താൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പൂരി നല്ല പഫി ആയിട്ട് വരണമെങ്കിൽ നമ്മളത് ഒരേപോലെ പരത്തണം. അപ്പൊ എന്റെ പൂരി ചിലപ്പോൾ വരും, ചിലപ്പോൾ എനിക്ക് പരത്താൻ ആ മടിയുള്ളപ്പം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും എത്താറില്ല. അപ്പൊ അതുകൊണ്ടാണ് പൂരിയും പെട്ടൂരിയും ഒക്കെ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രസർ ഒന്ന് മേടിച്ച് നോക്കിയത്. ഇതാണ് സാധനം. ഞാൻ ശരിക്കും വിചാരിച്ചതിലും ചെറുതാട്ടോ, ഇത്രയും ചെറുതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ കുഴപ്പമില്ല, ആ വലിയ ചെറുതൊന്നും അല്ല കേട്ടോ. ഞാന് കുറച്ചുകൂടെ വലുതാണ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അത്രയില്ല. എന്നാലും കുഴപ്പമില്ല, ഇതിലും വലിയ ചപ്പാത്തിയും പൂരിയും ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഉദ്ദേശവുമില്ല, പൂരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിനെയും ഫിറ്റ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിക്കാവേ. അത് വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഒറ്റ സ്ക്രൂവേ ഉള്ളൂ.
ആ സ്ക്രൂവും അതിന്റെ ബോൾട്ടും ഒന്നും ഫിറ്റ് ചെയ്യാം, വേറെ സംഭവങ്ങളൊന്നും ഇല്ല വെക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു ഇനി വലിയ കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം വല്ലതും ഉണ്ടോ എന്ന് പേടിച്ചു, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാവെക്കുക, ദേ ഇങ്ങനെ ഞെക്കി കൊടുക്കുക, പൊക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഉണ്ടയായിട്ട് മാവ് കുഴച്ച് ഓരോ ബോൾ വെക്കുക, എല്ലാവർക്കും അറിയായിരിക്കും, അങ്ങനെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബോൾ വെക്കുക, ഇങ്ങനെ ഞെക്കി കൊടുക്കുക, ഇത്രേ ഉള്ളൂ. എണ്ണ തടവിട്ട് ചെയ്യുവാണെങ്കിൽ ഒട്ടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യം നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഇതിനി മാറ്റി വെക്കാം, ഇനി അടുത്ത പൊതി എടുക്കാം. ഇതാ കിച്ചൺ സ്റ്റാൻഡ്, എന്റെ പഴയ കിച്ചൺ സ്റ്റാൻഡ് എല്ലാരും കിച്ചണില് ഇതിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. കുക്കിംഗ് ഞാൻ ഈ വ്ലോഗ് ഇത് എന്താണ് ലൈവ് വീഡിയോസ് ചെയ്യുമ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവും, ഒരു മഞ്ഞ സ്റ്റാൻഡ് സൈഡിൽ ഇരിക്കുന്നത്, അതിങ്ങനെ വളഞ്ഞ് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ എനിക്കത് കുറെ നാളായിട്ട് മാറ്റണം, ഒരു സീന് മേടിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ ചെറുതാണോ ഒരു ഡൗട്ടുണ്ട്, വെച്ച് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് സംഭവങ്ങൾ ഇവിടെ അടുത്ത കടയിൽ നിന്നൊക്കെ മേടിച്ച് ബാക്കിയൊക്കെ വെക്കാം അതിനകത്ത് കൊണ്ടില്ലെങ്കിൽ. ഇതാണ് സംഭവം. ഇതിന്റെ കമ്പനി എന്ന് പറയുന്നത് ഇതാണ് പ്ലാസ്റ്റിക് ട്രേ എക്യുപ്ഡ് ഹോൾ ന്യൂ അറൈവൽ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. കമ്പനി പേര് എനിക്ക് മനസ്സിലാവുന്നില്ല. ടു ലെയർ ഡിഷ് ഡ്രെയിനർ, ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് സംഭവം, കമ്പനി പേരാണോ ഇനി ന്യൂ അറൈവൽ. മെയ്ഡ് ഓഫ് ഡ്യൂറബിൾ സ്റ്റീൽ, ഹൈ ക്വാളിറ്റി ക്രോം പ്ലേറ്റഡ്. അടിയിൽ ഒരു പ്ലാസ്റ്റിക് ഡ്രെയിനറും ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. പടമൊക്കെ ഈ പടം കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ഇതിനകത്ത് ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നൊന്നും എഴുതിയിട്ടില്ല, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ പോലും ഇല്ല. നമ്മൾ പടം നോക്കി ഫിറ്റ് ചെയ്യേണ്ടി വരും. രണ്ട് തട്ട്, അടിയിലത്തെ ട്രേ, രണ്ട് സ്റ്റാൻഡും. ഇതിനകത്ത് ഇത് ഈ ഗ്ലാസ് ഒക്കെ തൂക്കിയിടുന്ന സാധനം. ഇത് സ്പൂൺ സ്റ്റാൻഡ്, സ്പൂൺ സ്റ്റാൻഡ് സൈഡിൽ തൂക്കിയിടാം. അപ്പൊ ആദ്യം ഇതിന്റെ സൈഡിലൊരു പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ടുണ്ട്. ഒരു നട്ടും ബോൾട്ടും പ്ലാസ്റ്റിക്കും ഒക്കെ ഉണ്ട്, തുറന്നു നോക്കാവേ. ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, ഏതായാലും വെച്ച് നോക്കാം. വെക്കാൻ പറ്റിയില്ലെങ്കിൽ മുരളിയേട്ടൻ വന്നിട്ട് വൈകിട്ട് വെക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ അതിന്റെ മുരളിയേട്ടൻ ഫിറ്റ് ചെയ്യുന്നതിനെ വീഡിയോ എടുക്കാം. ഞാൻ വെച്ചില്ലെങ്കിൽ എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇത് മുകളിലത്തെ ഞാൻ ഈ സൈഡിലതേ പടവും വെച്ചിട്ടുണ്ട്, പടം നോക്കിയാണ് ചെയ്യുന്നത്, അതവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിന്റെ പടത്തിൽ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് താഴെ പിടിപ്പിക്കുന്ന, അതെ ഇങ്ങനെ പിടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഇത് ഈ സ്റ്റാൻഡിന്റെ താഴെ ഇവിടെ താഴെയായിട്ട് പിടിപ്പിക്കും. മറ്റേതിലും വെക്കാം. രണ്ടും ഒരേ ഡയറക്ഷൻ ഇരിക്കണമല്ലോ. രണ്ടും പിടിപ്പിച്ചു, സോറി.
ഇതെവിടെ നിൽക്കുമോ എന്ന് നോക്കാം. തീർന്നേ നിൽക്കുന്നില്ല. എന്താ നിൽക്കാത്തേ? നിൽക്കണ്ടേ? ഇവിടെ ഇവിടെ പുറത്ത് നിൽക്കുമായിരിക്കുമല്ലേ. ഇവിടെ രണ്ട് ഓട്ടോ കാണുന്നുണ്ട്. അതിനകത്തൂടെ ദേ ഈ ഹോളിൽ കൂടെ ഞാൻ ഈ സ്റ്റാൻഡ് കയറ്റുവാ. രണ്ടും കൂടെ ഒരുമിച്ച് കേറുന്നില്ല. ഓക്കേ, കേറി. ഇനിയും ഈ ബോൾട്ട് വെച്ചിട്ട് ഇത് ടൈറ്റ് ആക്കാം. ആ ഇപ്പൊ നിൽക്കുന്നുണ്ട്. അതാ നിൽക്കാൻ, ഞാൻ ബാലൻസ് ഇല്ലാഞ്ഞോണ്ടാ നിൽക്കാൻ. ഞാൻ എന്തൊരു മന്തുവാ അല്ലേ. ഇത് കൂടെ വെക്കുമ്പോ തന്നോളൂ. ബോൾട്ട് വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ആക്കാം. ഒരബദ്ധം പറ്റി. ഞാനേ ഇത് കയറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ആദ്യം ഈ ബോൾട്ട് വെച്ചിട്ട് ഇത് ടൈറ്റ് ആക്കണം, ഇല്ലെങ്കിൽ ഈ സൈഡിൽ കൂടി ഇത് കയറ്റണം, ഇല്ലെങ്കിൽ ഈ നട്ട് ടൈറ്റ് ആവില്ല എന്നെനിക്ക് ഈ പടം കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പം ഞാനത് വീണ്ടും വലിച്ചൂരുവാണ്, പാടുവിട്ട് കയറ്റി അതിനകത്തോട്ട്. ഇത് ആദ്യമേ ഈ അകത്ത് കയറ്റണമെന്ന് തോന്നുന്നു. സൈഡും ഫിറ്റ് ചെയ്തു. ഒരു ചെറിയ ആട്ടം ഉണ്ട് കേട്ടോ, അത് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് അങ്ങനെ തന്നെ ആടുന്നുണ്ട്. ഇതിന്റെ സൈഡിൽ ശരിക്കും ഒരു ഇല്ലസ്ട്രേഷൻ, ഇൻസ്റ്റാളേഷൻ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഒരാർക്കും മനസ്സിലാവാത്തൊരു പടമുണ്ട്. ശരിക്കും വലിയ സംഭവമൊന്നും ഇല്ല, ഫിറ്റ് ചെയ്യാൻ ഇത്ര ഉള്ളൂ. ഈ പടം കണ്ടിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഈ മുകളിലത്തെ ഇത് ഫിറ്റ് ചെയ്യണം. എല്ലാ സൈഡും ബോൾട്ടും ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആക്കി എടുത്തു. ഞാൻ ആദ്യം നോക്കിയപ്പോ ഇതിങ്ങനെ ആടുമായിരുന്നു. അപ്പം ഇവിടെ ടൈറ്റ് ആക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇപ്പൊ നല്ല സ്റ്റഡി ആയി. ഞാൻ എന്തൊരു മന്തുവ എന്നിപ്പം കുറെ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവോ അല്ലേ? എനിക്കറിയാം വിചാരിക്കുന്നുണ്ടോ എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് ഞാൻ ഫിറ്റ് ചെയ്തതിന്റെ കുഴപ്പമാണോ ഈ സംഭവത്തിന്റെ കുഴപ്പമാണോ, ഭയങ്കര ആട്ടം. ഇപ്പോഴാണ് ഇത് ടൈറ്റ് ആക്കിയാൽ ഇത് കറക്റ്റ് ആവും എന്ന് എനിക്ക് പിടികിട്ടിയത്. ഇനിയും ഇത് ഇവിടെ ഈ ഓപ്പൺ ആയിരിക്കുന്ന നാല് സൈഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു പ്ലാസ്റ്റിക് സംഭവമുണ്ട്. താഴത്തെ രണ്ടെണ്ണത്തിലും മുകളിലത്തെ രണ്ടെണ്ണത്തിലും എന്ന് തോന്നുന്നു. സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത് ഞാൻ ക്ഷീണിച്ചൊരു വഴിയായി. ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഇത് ശരിക്കും വലിയ സംഭവമൊന്നുമില്ല, ഞാനിത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിക്സ് ചെയ്യുക, അതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. ഇനിയും ഇത് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വെക്കായിരിക്കും. ഗ്ലാസ് തൂക്കിയിടുന്ന സാധനം, ഇത് സ്പൂൺ ഹോൾഡർ. പിന്നെ അടിയിൽ ട്രേയും ഉണ്ട്. അപ്പം പാത്രം കഴുകി ഞാൻ നേരെ സ്റ്റാൻഡിൽ തന്നെ അപ്പം സ്റ്റാൻഡിലോട്ട് പ്ലേറ്റ്സ് ഒക്കെ വെക്കുക. പാത്രം അല്ല, പ്ലേറ്റ്സ് ഒക്കെ നേരെ സ്റ്റാൻഡിലാണ് വെക്കുക. അപ്പം വെള്ളം അടിയിൽ വീണിട്ടുണ്ടെങ്കിൽ താഴെ വീഴാതെ നമുക്ക് ഈ ഇതിൽ നിന്ന് അങ്ങ് എടുത്തങ്ങ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ വാഷ് ബേസിനിലോട്ട്. സ്റ്റാൻഡ് എനിക്ക് ഇപ്പോഴേ ഇതിന്റെ ബുട്ടൺസ് പിടികിട്ടിയത് കേട്ടോ. സ്റ്റാൻഡ് ഇങ്ങനെ ചുമ്മാ അടിയിലോട്ടല്ല വെക്കേണ്ടത്, ഈ താഴത്തെ ട്രേയുടെ ഇടയിൽ ഇങ്ങനെ കയറ്റാനായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ കയറ്റി ഇങ്ങനെ വെക്കുക. വെള്ളം ആവുമ്പോഴത്തേക്കും പാത്രമൊക്കെ കഴുകി രാത്രി ആകുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ഇതിങ്ങനെ ഡ്രെയിൻ ചെയ്ത് വാഷ് ബേസിലോട്ട് കളയുക.
വീണ്ടും ഇങ്ങനെ കയറ്റി വെക്കുക. ഇത്രേ ഉള്ളൂ. അങ്ങനെ എന്റെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യൽ മഹായജ്ഞം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം അരമണിക്കൂർ എടുത്തു കേട്ടോ. ഞാൻ 10:45 ആയപ്പോ തുടങ്ങിയത്, ഇപ്പം 10:50. അങ്ങനെ വലിയ പണിയൊന്നും ഇല്ല ശരിക്കും. ആദ്യം കണ്ടപ്പോ ഞാൻ പേടിച്ചു, ഞാനിത് എങ്ങനെ ഫിക്സ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചത്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ആകെ 4 ബോൾട്ടും നട്ടും ഒക്കെ ഉണ്ട്. ഇത് ജസ്റ്റ് തിരികെ കയറ്റുന്ന പണിയേ ഉള്ളൂ. അപ്പൊ ഇൻസ്ട്രക്ഷൻ മാനുവലിന്റെ ഒന്നും ആവശ്യമില്ല. കാണുമ്പോ അയ്യോ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും, അയ്യോ പുള്ളിയുടെ കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചു തന്നെ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ ഇതേപോലെ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആവുമല്ലോ. നമ്മൾ ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സംഭവമാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ സ്റ്റാൻഡ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ ഇപ്പൊ ഇരുന്ന കിച്ചൺ സ്റ്റാൻഡ് ഞാൻ കടയിൽ പോയി മേടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ്. അപ്പം നമ്മൾ ഇതേപോലെ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അതെല്ലാം ഫിക്സ് ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ടി വരും. അതേ ഉള്ളൂ പണി. അപ്പം വലിയ കാര്യമൊന്നുമില്ല. ശരിക്കും നല്ല സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നിയതുകൊണ്ട് ഇപ്പം ഇനിയും തുരുമ്പിക്കോ എന്നൊന്നും അറിയത്തില്ല. ഇല്ലായിരിക്കും, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. നല്ല ബലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മണ്ടത്തരങ്ങളൊക്കെ കണ്ട് കുറച്ച് ടൈം പാസ് ആയല്ലോ. പിന്നെ എന്റെ എന്താണ് പറയണ്ടേ, പുതിയ ചാനൽ, ഇപ്പൊ പുതിയ ചാനലാണിത്. നിഷ സ്പൈസസ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഈ ചാനലിലെ വ്ളോഗ്സും ഇതേപോലെ കിച്ചൺ ടിപ്സും ഹെൽത്തും ടിപ്സും ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിഷാസ് ഡ്രീംസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സൈഡിലെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ എന്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ശരി, ബൈ. അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം.